ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുക അരീരപ്പം എന്നാണ്. ഇനി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഇത് നോമ്പിനൊക്കെ നമുക്ക് 27 രാവിനൊക്കെ നമ്മൾ ഇത് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പം നോർമലി ഉമ്മയുടെ റെസിപ്പിയാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ഉമ്മ വീട്ടിലുണ്ടാക്കില്ല. ഉമ്മ ആരെങ്കിലുമൊക്കെ ഗൾഫിക്ക് പോവുകയാണെങ്കിലൊക്കെ ഉമ്മ ഉണ്ടാക്കി തരും. അപ്പോൾ ഉണ്ടാക്കി തരുമ്പം നമുക്കിത് അത്രയും ഇഷ്ടമത്. നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ 2-3 ദിവസമൊക്കെ വെക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് അത്രയും കൂടി കൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി തന്നെ ഇതിടാമെന്ന് കരുതിയത്. അപ്പോൾ ഇനി ലൈറ്റാക്കണ്ട. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ 1 കപ്പ് ചെറിയ ഉള്ളി, അതായത് അരിഞ്ഞ ചെറിയ ഉള്ളി 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ടീസ്പൂണിൽ ഞാൻ 2.5 ടീസ്പൂൺ ചെറിയ ജീരകവും 2 ടീസ്പൂൺ ഏലക്കയും എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചൂടിൽ നിന്ന് വറുത്തെടുക്കണം. എണ്ണയോ ഒന്നും പാടില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി ഞാൻ ഉണ്ടാക്കിയത് 20 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. 20 അച്ച് ശർക്കര നന്നായിട്ട് ഉരുക്കിയതാണ്. ഇത് ഒരിക്കലും ടൈറ്റ് ആയിട്ട് ഉണ്ടാക്കരുത്, ലൂസ് ആയിട്ടാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 3 ഗ്ലാസ് പൊടിയാണ്. ഇപ്പോൾ അതായത് നമ്മളിപ്പോൾ ചപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ 3 ഗ്ലാസ് അരിപ്പൊടിക്ക് 3 ഗ്ലാസ് വെള്ളം. അപ്പോൾ നമ്മൾ ഇത് 3 ഗ്ലാസ് വെക്കണ്ട, 2.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഇത് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മളെ പൊടി വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വെള്ളമാക്കാൻ. പിന്നെ ഇവിടെ ഞാനിവിടെ 3 തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അത് ചിരകിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താണ്, മിക്സിയിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ പൊടിച്ചെടുത്താണ്. പിന്നെ ഞാനിവിടെ ഈ ഒരു വലിയ കുറ്റി ഗ്ലാസ്സിൽ 3 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിലത് പശയുള്ള പൊടിയായിരിക്കും, ചിലത് പശ കുറഞ്ഞ പൊടിയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളം ചേർക്കാനായിട്ട്. നമുക്കറിയുണ്ടാവും നമ്മൾ പത്തിരിയൊക്കെ കുഴക്കുമ്പോൾ നമ്മളെ പൊടിയുടെ ഇതെന്താണ് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പൊടി അളന്ന് വെച്ച് 4 ഗ്ലാസ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽക്ക് നമ്മൾ കട്ടി കൂടിയ ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ആ ശർക്കര 1.5 ഗ്ലാസ്സൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. കട്ടി കൂടിയതാണെന്നുണ്ടെങ്കിൽ കട്ടി കൂട്ടിയിട്ട് ഒരിക്കലും ചെയ്യരുത്, ഒരു മീഡിയമായിട്ട് വെള്ളമൊക്കെ ഉള്ള രൂപത്തിൽ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 2.5 ഗ്ലാസ് ശർക്കരപ്പാനിയാണ് എടുക്കുന്നത്. നിങ്ങൾ വെള്ളത്തിന് ഞാൻ എത്ര എടുക്കാം, കാരണം 3 ഗ്ലാസ് പൊടിക്ക് 2.5 എടുക്കാം. കാരണം ചിലപ്പോൾ നമ്മളെ പൊടിക്ക് ചെറിയൊരു പശ കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പീര ഇടുമ്പം തേങ്ങാപ്പീരയിലും വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ വെള്ളം ഓവറായി പോകും. വെള്ളം ഓവറായി കഴിഞ്ഞാൽ അതൊന്നിനും കൊള്ളില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാത്രം വെള്ളം ആക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ബാക്കി ശർക്കര നിങ്ങൾക്ക് ഉരുക്കി 2-ാമത് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അതിൽക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരിക്കലും കൂടരുത്, പാകത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൽക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് ശർക്കരപ്പാനി മാറ്റി വെക്കുക. തേങ്ങ ഒക്കെ ഇട്ട് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അത് കുറച്ച് കുറച്ചായിട്ട് പൊടി ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഏറിക്കഴിഞ്ഞാൽ ഒന്നിനും പറ്റില്ല. പിന്നെ ഇതിൽക്ക് നമുക്ക് ഏലക്കായും അതുപോലെ ചെറിയ ജീരകവും നന്നായിട്ട് പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കണം. ഇത് ചേർക്കുന്നതിന് വെള്ളം മുക്കുമ്പോൾ ഇത് ചേർക്കുന്നതിന് മുന്നേ മുക്കി വെക്കുക കേട്ടോ. ഒരിക്കലും ഇത് ചേർത്തതിന് ശേഷം മുക്കരുത്. പിന്നെ നമ്മൾ പൊടി ഇട്ടതിന് ശേഷം വേണ്ട വെള്ളം കുറച്ച് കുറച്ചിങ്ങനെ ഈ പാനി ശർക്കരപ്പാനി ഉള്ളി ഇട്ട ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ കൂടിക്കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കുഴഞ്ഞു പോകും, നമ്മളെ കയ്യിൽ ഒട്ടിയോണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് അതിൽ മിക്സായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൊടിയൊക്കെ ചേർന്ന് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ഫ്ലെയിം നമുക്കൊരു മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കതിൽക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഞാനിവിടെ പൊടിച്ച് വെച്ച തേങ്ങ 3 തേങ്ങ പൊടിച്ചതാണ് കേട്ടോ. ഇത് 3 തേങ്ങ ചിരകി പൊടിച്ചതാണ്. അത്യാവശ്യം തേങ്ങ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ തേങ്ങയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. തേങ്ങയിൽ വെള്ളം ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ വെള്ളം മാറ്റി വെച്ചു എന്ന് പറഞ്ഞില്ലേ അത് ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഏറിപ്പോവും. അപ്പോൾ നമുക്ക് പൊടി കുറച്ച് കുറച്ചായിട്ട് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ആവശ്യത്തിന് പൊടി ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് കുറച്ച്. പക്ഷേ നമുക്ക് പിന്നെ പിന്നെ പൊടി ചേർക്കുമ്പം ഇത് പൊട്ടി വേവിക്കുന്ന സമയത്തേ പൊരിക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ വേവിക്കുന്ന ടൈമിൽ. അപ്പോൾ പൊടി കറക്റ്റായിട്ട് ചെയ്യണം. അതാണ് ആ സമയത്ത് വെള്ളം കുറച്ച് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ കയ്യിലൊട്ടാത്ത രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. നമ്മൾ പത്തിരിക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് മൂടി വെക്കാം. 5-10 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് ചൂടൊന്ന് ലെവലായതിന് ശേഷം
നമുക്ക് അതൊരു ഒരു തറയിലിട്ടിട്ട് ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു തറയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ കുഴക്കുന്ന സമയത്ത് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയിൽ ശർക്കരപ്പാനി ആക്കിയതിന് ശേഷം നന്നായിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി ഈ സമയത്താണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്, നല്ല കട്ടിയിൽ വേണം ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഓവറായിപ്പോവും. അപ്പോൾ കുറച്ച് ശർക്കരപ്പാനി ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്കത് ഒരു മണിക്കൂർ സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചതിന് ശേഷം വീണ്ടും നമുക്കിത് ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് ഉരുളകളാക്കി ഒന്നും ഇങ്ങോട്ട് അമർത്തി കൊടുത്ത് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നടുവിൽ ഒരു ഓട്ട കുത്തി കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഉള്ളിൽക്കൊക്കെ വേവ് തട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാം നമുക്ക് അതുപോലെ തന്നെ കുഴിയൊക്കെ കുത്തി നല്ല പരത്തിയെടുക്കാം. മൂന്ന് ഗ്ലാസ് പൊടിക്ക് നമുക്കൊരു 100-125 ഒക്കെ കിട്ടും കേട്ടോ. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മുക്കി പൊരിക്കണം. കുറച്ച് എണ്ണയിലല്ല, നല്ല എണ്ണയിൽ മുക്കി പൊരിക്കണത്, ഇല്ലാന്നുണ്ടെങ്കിൽ വിണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നല്ല ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നിങ്ങളിത് ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ചൂടില്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. നല്ല തിളച്ചതിന് ശേഷം മാത്രം ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉള്ളു മറിച്ചും തിരിച്ചുവിട്ടിട്ട് വേവിച്ചു കൊടുക്കണം. അങ്ങനെ ഇതെല്ലാം നമുക്ക് വേവിച്ചെടുക്കണം. അത് ഓൾറെഡി വെന്തിട്ടുണ്ടാവും, പക്ഷേ ആ ഒരു ടേസ്റ്റ് ഇടാൻ നന്നായി മുരിഞ്ഞ് കിട്ടണം. ചില സമയത്ത് ഇത് ഓവർ കുക്കായി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ക്രിസ്പി ആയിപ്പോവും. നല്ല സോഫ്റ്റായി കിട്ടണമെങ്കിൽ ഒരു മീഡിയം ആയിട്ട് നമ്മളൊരു ബ്രൗൺ കളറാകുമ്പോൾ തന്നെ അത് കോരിയെടുക്കുക. അങ്ങനെ എല്ലാം നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇത് സംഭവം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊന്നും കേടാവില്ല. പഴകും തോറും, അതായത് ദിവസങ്ങൾ കൂടുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിപ്പോവും. നമ്മൾ ചായക്കൊപ്പം ഇപ്പോൾ രാവിലെ നമുക്ക് പലഹാരത്തിന് പകരം നമുക്കിത് കഴിക്കാട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് നമുക്ക് ഓരോ ദിവസം കൂടുന്തോറും ഇത് കഴിക്കാനുള്ള ആഗ്രഹം കൂടിക്കൂടി വരും. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്ക് ആയിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ ഇത് ഉണ്ടാക്കുക. അതുപോലെ 27-ാം രാവിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ആദ്യം കിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ എനിക്ക് കമൻറ്റിലൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇനിയും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം. ഇൻഷാല്ലാഹ് ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികളായിട്ട് ഞാൻ വീണ്ടും വരാൻ ശ്രമിക്കാം. അതുവരെ അസ്സലാമു അലൈക്കും.